കേരളത്തിൽ എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായ എൻ സി പിയും അതിന്റെ പാലാ എം എൽ എ മാണി സി കാപ്പനും ഒക്കെയായി ബന്ധപ്പെട്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പാലാ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിലെ അസ്വാരസ്യം ജോസ് കെ മാണി എൽ ഡി എഫിൽ എത്തിയപ്പോൾ തുടങ്ങിയതാണ്. പാലാ സീറ്റുമായി കേരള കോൺഗ്രസ് എമ്മിന് ഉള്ള ബന്ധം എല്ലാവർക്കും അറിയാം. കെ എം മാണി ജീവിച്ചിരുന്ന കാലത്ത് ആ സീറ്റിൽ മറ്റൊരാൾ എം എൽ എ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എൻ സി പിയും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ തർക്കം ഉണ്ടാവും എന്നുള്ള കാര്യം ആദ്യം തന്നെ വ്യക്തമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് സി പി എം നേതൃത്വം മുൻപ് പ്രതികരിച്ചിരുന്നത്. അതുപോലെ തന്നെ എൽ ഡി എഫിലെ മറ്റ് കക്ഷികളുടെ നേതാക്കളും ആ നിലപാട് തന്നെയായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ പാലാ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് മാണി സി കാപ്പൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. അതിനെ തുടർന്ന് എൻ സി പി എൽ ഡി എഫ് വിട്ടേക്കും എന്നുള്ള സൂചനകൾ പോലും ഉണ്ടായി. മാത്രമല്ല എൻ സി പിയിൽ വലിയ പിളർപ്പ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും, മാണി സി കാപ്പനും എ കെ ശശീന്ദ്രനും രണ്ട് വിഭാഗമായി പോകും എന്ന വാർത്തകൾ വന്നു. എ കെ ശശീന്ദ്രൻ മാത്രം എൽ ഡി എഫിനൊപ്പം നിൽക്കുകയും ബാക്കി എൻ സി പി മുഴുവൻ മാണി സി കാപ്പനൊപ്പം നിൽക്കുകയും എൻ സി പി ദേശീയ നേതൃത്വം മാണി സി കാപ്പൻ വിഭാഗത്തിന് പിന്തുണ നൽകുകയും ചെയ്യും എന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ എല്ലാം. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് എൻ സി പി ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നതും. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് ഒടുവിൽ നിലവിൽ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കാൻ എൻ സി പിയുടെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടുകൂടി എ കെ ശശീന്ദ്രനും ടി പി പീതാംബരനും ഉൾപ്പെടെയുള്ള ഔദ്യോഗിക എൻ സി പി എൽ ഡി എഫിൽ തന്നെ തുടരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മാണി സി കാപ്പൻ ഒറ്റയ്ക്ക് എൽ ഡി എഫ് ഇട്ട് പുറത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് നിലവിലെ സ്ഥിതിവിശേഷം. അങ്ങനെ വന്നാൽ മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് പോവുകയും പാലാ സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ മാണി സി കാപ്പൻ തന്നെ പരസ്യ സൂചന നൽകിയിട്ടുണ്ട്. യു ഡി എഫിന്റെ ഘടകകക്ഷിയായി ചേരും, പാലാ സീറ്റിൽ മത്സരിക്കും എന്ന് എൻ സി പി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം വരുന്നതിന് മുൻപ് തന്നെ മാണി സി കാപ്പൻ പ്രഖ്യാപിച്ചു. നേരത്തെ മാണി സി കാപ്പൻ പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ എൻ സി പിയുടെ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കുക, ദേശീയ നേതൃത്വത്തിന് ഒപ്പം നിൽക്കും എന്നാണ് മാണി സി കാപ്പൻ പറഞ്ഞിരുന്നത്. അത് ദേശീയ നേതൃത്വം പാലാ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി മാണി സി കാപ്പന് പിന്തുണ നൽകും എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ്. എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞതോടെയാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് മുൻപ് തന്നെ മാണി സി കാപ്പൻ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെന്തായാലും എൽ ഡി എഫിന് ഒരു വലിയ നേട്ടമാണ്. കാരണം ഈ പ്രശ്നം എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് നേരത്തെ വിലയിരുത്തപ്പെട്ടിരുന്നത്. ദേശീയ നേതൃത്വം മാണി സി കാപ്പനോട് ഒപ്പം നിൽക്കുകയും എൻ സി പി പിളരുകയും ചെയ്താൽ അത് എൽ ഡി എഫിന് അത്ര ഗുണകരമാവില്ല. കാരണം എൻ സി പി എന്ന പാർട്ടി എന്നും എൽ ഡി എഫിനോട് കേരളത്തിൽ വിശ്വസ്തത പുലർത്തി നിന്നിട്ടുള്ള പാർട്ടിയാണ്. ഒരു ഘട്ടത്തിൽ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ പോലും മറ്റൊരു മുന്നണിക്കൊപ്പം പോകാതെ അവർ പുറത്ത് കാത്തു നിൽക്കുകയും പിന്നീട് അനുകൂല സാഹചര്യം വന്നപ്പോൾ എൽ ഡി എഫിലേക്ക് വരികയും ചെയ്ത ചരിത്രം ഉൾപ്പെടെയുണ്ട്. അങ്ങനെ ഒരു പാർട്ടി, ഒരു ദേശീയ പാർട്ടി ഇമേജ് ഉള്ള ഒരു പാർട്ടി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ളത് എൽ ഡി എഫിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. നിലവിലെ സാഹചര്യത്തിൽ എൽ ഡി എഫ് കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു, യു ഡി എഫിൽ നിന്നുള്ള കക്ഷികളൊക്കെ എൽ ഡി എഫിലേക്ക് വരുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ സി പി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോകും എന്നുള്ള സ്ഥിതി ഉണ്ടായത്. പക്ഷേ ആ വിഷയത്തെ എൽ ഡി എഫ് വളരെ തന്ത്രപരമായി മറികടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. രാഷ്ട്രീയത്തിലെ പ്രവചനങ്ങൾക്ക് അതീതമായ തന്ത്രങ്ങളുടെയും നീക്കങ്ങളുടെയും ഒക്കെ ഒരു ഫലമായി വേണം ഇതിനെ കാണാൻ. എന്തായാലും മാണി സി കാപ്പനെ പോലെ പാലാ സീറ്റ് മാത്രം വെച്ചല്ല ഇക്കാര്യത്തിൽ എൻ സി പിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറും അതുപോലെ തന്നെ ദേശീയ നേതാവ് പ്രഫുൽ പട്ടേലും ഒന്നും ചിന്തിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. എൻ സി പി എൽ ഡി എഫ് വിട്ടുപോയാൽ കേരളത്തിൽ അത് എൽ ഡി എഫിന് വലിയ നഷ്ടമുണ്ടാക്കുമായിരുന്നു. ശശീന്ദ്രൻ എൽ ഡി എഫിനൊപ്പം നിന്നാലും ബാക്കിയുള്ള എൻ സി പി എൽ ഡി എഫ് വിട്ടുപോയാൽ മറ്റ് പല സീറ്റുകളിലും അത് ആശയക്കുഴപ്പമുണ്ടാക്കും. കുട്ടനാട് ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കും. കുട്ടനാട് സീറ്റ് ഒരിക്കലും എൽ ഡി എഫിന്റെ സീറ്റല്ല, അത് തോമസ് ചാണ്ടി കോൺഗ്രസിലായിരുന്നപ്പോൾ വിജയിച്ച സീറ്റാണ്. പിന്നീട് കരുണാകരന്റെ ഡി ഐ സി വഴി തോമസ് ചാണ്ടി എൻ സി പിയിൽ എത്തുകയും അവിടെ ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ എൽ ഡി എഫിന് കൈവന്ന സീറ്റാണ് കുട്ടനാട്. തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസ് അവിടെ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. തോമസ് ചാണ്ടി കുടുംബത്തിന്റെ ഒരു സ്വാധീനം വെച്ച് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയാണ് എൽ ഡി എഫിന് ഉള്ളത്. എൻ സി പി വിട്ടുപോയാൽ
ഈ സീറ്റിന്റെ കാര്യം എന്താവും എന്നുള്ള കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. തോമസ് കെ തോമസ് പിന്നീട് പറഞ്ഞത് എന്തായാലും എൽ ഡി എഫിനൊപ്പം നിൽക്കും എന്നാണ്. എങ്കിൽ പോലും പല സീറ്റുകളിലും അത് ആശയക്കുഴപ്പം ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളെയൊക്കെ ഇപ്പോൾ എൽ ഡി എഫ് മറികടന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഇനിയും ചർച്ചകൾ നടന്ന് മറ്റ് ട്വിസ്റ്റുകൾ ഉണ്ടായില്ലെങ്കിൽ ഇത് എൽ ഡി എഫിന് ഗുണകരമായ ഒരു തീരുമാനമായിരിക്കും. ഇക്കാര്യത്തിൽ പ്രായോഗികമായ സമീപനമാണ് ശരത് പവാർ ഒക്കെ എടുത്തത്. കാരണം എൻ സി പി എൽ ഡി എഫിനോടൊപ്പം നിൽക്കണം എന്ന നിർബന്ധം ശരത് പവാർ ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വത്തിന് ഇല്ല. യു ഡി എഫിലേക്ക് പോയാലും അത് ദേശീയ നേതൃത്വത്തിന് പ്രശ്നമില്ല എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നേരത്തെ വിലയിരുത്തിയിരുന്നത്. പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിൽ ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകുന്നത് എൻ സി പിക്ക് നഷ്ടമുണ്ടാക്കും എന്നുള്ള വിലയിരുത്തലാണ് ശരത് പവാറും പ്രഫുൽ പട്ടേലും ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കാൻ സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 5 വർഷം കൂടുമ്പോൾ ഭരണം മാറി മാറി വരുന്ന കേരളത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ആ കാര്യം പറയാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലാണ് ശരത് പവാറും പ്രഫുൽ പട്ടേലും ഒക്കെ നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം സീറ്റുകളുടെ കാര്യം, യു ഡി എഫിലേക്ക് പോയാൽ കിട്ടുന്ന സീറ്റുകളുടെ കാര്യം, ഇതൊക്കെ പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ എൽ ഡി എഫിൽ തുടരുന്നതാണ് കേരളത്തിൽ ഗുണകരം എന്ന പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഇന്ത്യയിലെ ആചാര്യന്മാരിൽ ഒരാളായ ശരത് പവാറിന്റെ വിലയിരുത്തൽ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് സൂചന. ഈ ഒരു തീരുമാനം നിലവിൽ കേരളത്തിൽ എൽ ഡി എഫിന് വലിയ ഊർജം പകരുന്നതാണ്. മാണി സി കാപ്പന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരിച്ചടിയുമാണ്.